അശ്വതി തിരുനാളിന്റെ പണകിലമ്മയുടെ മണ്ണിതാണ്. ഒരുങ്ങി നിൽക്കുമ്പോൾ ഇവിടെ ആവേശം സമാരംഭം കുറിക്കുകയാണ്. പണയിലമ്മയുടെ തിരുസന്നിധിയിൽ വിശിഷ്ടമാകുന്ന ആനയൂട്ടിന് തിരിതെളിയുകയായി. അതെ, അജ്ഞാനദായിനിയും വിജ്ഞാന വിലാസിനിയുമായ പണയിലമ്മയെ തൊഴുതുമടങ്ങി കരിവീരന്മാർ കുറിവരെ ചൊരുങ്ങുകയായി വരവിനായി. കാലത്തിന്റെ ഉത്സവമേളം തുടികൊട്ടി ഉണരുന്ന തെക്കൻ കേരളത്തിൽ പ്രൗഢഗംഭീരമായി ഒരുങ്ങുകയാണ് പണയിൽ ആനയൂട്ട്. നന്ദികേശന്മാരുടെ പാദസ്പർശത്തിന് സ്ഥാനം കൊടുക്കുന്ന പുണ്യഭൂമിയിൽ ഇതാ പ്രൗഢഗംഭീരമായി ഒരുങ്ങുന്നു വിഭവ സമൃദ്ധമാകുന്ന ആനയൂട്ട്. ഗജവീരന്മാരുടെ പെരുമയ്ക്ക് അകതാറിൽ സ്ഥാനമുണ്ടെന്ന് തെളിയിച്ച ആനപ്രേമികൾ ഇവിടെ അണിനിരക്കുമ്പോൾ അവതരിക്കും ഈ മണ്ണിൽ ആനയൂട്ട് കൂടുവാൻ കരിവീര താരകങ്ങൾ. പൊൻകരയായ തൻകരയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഈ മണ്ണിലെ ആവേശത്തിന്റെ നായകത്വം വഹിക്കുവാൻ അവനുണ്ടാകും കൂട്ടരേ ഇവിടെ. അതെ, പകർത്തി എഴുതുവാൻ കഴിയാത്ത പോരാട്ട വീര്യം ആന കേരളത്തിന് സമ്മാനിച്ച പാപ്പാല പറമ്പിന്റെ കരുത്തുറ്റ കൊമ്പനാണ്. ശരീരം കൊണ്ടും ശാന്ത സ്വഭാവം കൊണ്ടും ആരാധക ഹൃദയങ്ങൾ പാടെ കീഴടക്കിയ ഗജഭീമൻ. അവതരിക്കും അവൻ ഇന്നിവിടെ ആന കേരളത്തിന്റെ സൂര്യ ധിപതി, ആഘോഷങ്ങളുടെ മണ്ണിലെ വിശ്വപ്രജാപതി, സാക്ഷാൽ വരാംഗ വിശ്വപ്രജാപതി ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. എത്തിയിട്ടുണ്ട് പൂരനഗരിയുടെ യുവരാജാവ്. പടയിൽ പടിഞ്ഞാറൻ ദേശം, പടിഞ്ഞാറൻ ദേശത്തിന്റെ പട നയിക്കുവാൻ പ്രൗഢിയുള്ള ആഘോഷം കാണിച്ചു കൊടുക്കുവാൻ അവതാരം കണ്ട യുവരാജാവ്, നാളെയുടെ നായകനായി നാവുകൾക്ക് ആവേശം പകരുന്ന ആ സുന്ദരകുമാരൻ, പടയിൽ അമ്മയുടെ ആനയൂട്ടും ആഘോഷങ്ങളും കൂടുവാൻ ഇവിടെ വന്നെത്തിയിട്ടുണ്ടവൻ, ശക്തന്റെ മണ്ണിലെ ഇളമുറ തമ്പുരാൻ യുവരാജകേസരി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. പുത്തൻകുളത്തിന്റെ താരവും പുത്തൻ പുതിയ അധ്യായങ്ങളുടെ രാജാവുമായ വീരകേസരി രചിക്കുന്നതെല്ലാം ചരിത്രമാക്കി മാറ്റുവാൻ ഇന്നെ ഒരുങ്ങുന്ന യുവരാജ കൊടുമുടി, യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്ത പത്മനാഭൻ നിറഞ്ഞാടും ഇന്നിവിടെ. ഒപ്പത്തിനൊപ്പം പടയിൽ പടിഞ്ഞാറൻ ദേശത്തിന്റെ കയ്യും പിടിച്ചുകൊണ്ട് അവനുമുണ്ട് കൂട്ടരെ. യുവരാജകുലത്തിന്റെ പുതിയ വാഗ്ദാനമായി പുതിയ കാലത്തിന്റെ വേറിട്ട മുഖം നൽകുന്ന ധീരനായകൻ, പുതിയ പോരാട്ടങ്ങൾക്ക് പെരുമയുള്ള ഭാവി തന്നെ ശൈലിയാക്കി ഉറപ്പിച്ച ആ യുവവീര പ്രമാണി മുരഹരി പ്രിയൻ ആക്കാവിള വിഷ്ണുനാരായ തെക്കിന്റെ വേറിട്ട ഗജകേസരി, ഗജരാജമാടമ്പി കുഴിയം പഞ്ചമത്തിൽ ദ്രോണയും പടയിലമ്മയുടെ തിരുസന്നിധിയിലെ ആനയൂട്ടിന് ഇന്നണിനിരക്കും.
കടന്നു വരികയാണ് അവൻ. ഗജരാജമാണിക്യം, ഗജരാജമാടമ്പി, കുഴിയും പഞ്ചമത്തിൽ ദ്രോണ. ആനയോട് കൂടുവാൻ പണയിലമ്മയുടെ മണ്ണിലേക്ക് ഇതാ നായകൻ വന്നു ചേരുകയാണ്. ഉത്സവ മലയാളത്തിന്റെ ഉന്നതി തുടർന്ന് അതേ ശൈലിയിൽ അവതരിക്കുന്നു കൂട്ടരെ. ആ ഭീമൻ അഞ്ജന പർവ്വതങ്ങൾക്ക് മുകളിൽ ഒരു സൂര്യൻ ഉദിക്കുന്നുവെങ്കിൽ ആ സൂര്യനെയും വെല്ലുവിളിക്കുവാൻ പോകുന്ന താരനായകനാണിവൻ. അടരാടാൻ ആണുങ്ങൾ ഏതോ അംഗക്കളറിയിൽ പഠിക്കണമെന്നതിന് പുതുപ്പള്ളിക്കാരൻ എന്നുത്തരം പറഞ്ഞവൻ
അരുണശോഭ നിറയുന്ന അരുണാചൽ നാട്ടിൽ നിന്നുമാണ് കേരളത്തിന്റെ അഭിമാനമാകുവാൻ അവതാരം കൊണ്ട ചരിത്രമുള്ളവൻ. അടുത്തതെന്തെന്ന് അറിയാനിരിക്കുന്നവർക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാത്ത ചങ്കൂറ്റം കാണിച്ചു കൊടുത്തവൻ, അതെ അവതരിച്ചിരിക്കുന്നു ഭീമൻ. അതിർത്തി കടന്നു വരുവാൻ ഒരുങ്ങി നിൽക്കുന്ന വീരന്മാരെല്ലാം അതില്ലാത്ത വടിക്കാണ്ടെന്ന് പാഠങ്ങൾ പഠിക്കുന്ന ആ പാഠങ്ങളെല്ലാം മനഃപാഠമാക്കിയവൻ അവതരിച്ചിരിക്കുകയാണ് അവൻ. തൻകരയുടെ ആവേശത്തിന് തനിക്കുതാൻ പോകുന്ന നായകത്വം കൊണ്ട് പലകുറിയുടെ വെറും വാക്കല്ലെന്നതും പകലിനെ സൂര്യനും തന്റെ വരവിന് സാക്ഷ്യമെന്നതും തെളിയിച്ചവൻ. പാലകാപ്പന്മാർ ശാരീരിക സൗകുമാര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പാപ്പാലപ്പറമ്പിന്റെ ഒന്നാമൻ. പൂത്തുലഞ്ഞു നിൽക്കുന്ന ആരവങ്ങൾ പോലും എന്നും കാത്തിരിക്കുമ്പോൾ പുതുമയുടെ നായകനായിട്ട് ഇതാ അവതരിക്കുന്നു ഭീമൻ. കരുത്തുറ്റ പൂരം നയിച്ചവൻ, നാട്യങ്ങളില്ലാത്തതാണ് തന്റെ ശൈലി എന്നും നാടരക്കി ഭരിച്ചതാണ് ശീലമെന്നും ആന കേരളത്തിന് കാണിച്ചു കൊടുത്ത ഒരേ ഒരു ഭീമൻ, അതെ അവതരിക്കുകയാണ്, വരികയാണ്. പൊൻകരയായ തൻകരയുടെ കയ്യും പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തനിക്കു നേരെ വേണ്ടെന്നും താൻ രചിക്കുന്ന ചരിത്രത്തിന് മേലെ ചങ്കൂറ്റമുള്ളവർ ഭൂമിയിൽ ഉണ്ടോ എന്ന് മാറാഞ്ഞു കൊണ്ട് വരികയാണ് അവൻ. നാളെ ഒരു കാലം ഉണ്ടാകുമെന്നും ആ കാലത്തിനു നീ നായകനാകണമെന്നും പഠിപ്പിക്കുന്ന കുന്നം താനം മനോജിന്റെയും കൊടുങ്ങല്ലൂർ അനീഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിന് പടയിൽ അമ്മയുടെ മണ്ണിൽ തൻകരയുടെ വീരനായകനായി അവതരിക്കുന്ന പുതുപ്പള്ളി കേശവ. പടയിൽ അമ്മയുടെ ആനയൂട്ട് കൂടുവാൻ കടന്ന് അവതരിച്ചിരിക്കുകയാണ് അവൻ. ആളും അരങ്ങും ആരവങ്ങളും നിറയുന്ന മണ്ണിൽ ആവേശം കൊണ്ട് അരങ്ങ് പാടുവാൻ ടീം ഗജസേനയുടെ കൈയും പിടിച്ച് അശ്വതി മഹോത്സവത്തിന്റെ ആനയൂട്ട് കൂടുവാൻ പടയിൽ അമ്പലമുറ്റത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് അവൻ. നിയോഗമെന്ന മൂന്നക്ഷരം കൊണ്ട് എണ്ണമറ്റ പൂരപ്പറമ്പുകൾ അടക്കി ഭരിക്കുന്ന ദേശിംഗ നാടിന്റെ വീരപുരുഷൻ, വടക്കൻ നാട്ടിൽ ജനിച്ചു വീണ് വരദാനം പോലെ മലയാള നാട്ടിലേക്ക് ചേക്കേറിയ ഗജമുഖശ്രേഷ്ഠൻ അവതരിക്കുകയാണ്. പേരിന് പെരുമയും നേരിന്റെ തുടർച്ചയുമാകുവാൻ ഒരു വീരനാമം മകമ്പടിയാക്കിയവൻ ഗജരാജമാടമ്പി ഗജരാജമാണിക്കം കുഴിയം പഞ്ചമത്തിൽ ദ്രോണ. സുസജ്ജമായി നിൽക്കുമ്പോൾ ഇവിടെ തീർത്ഥകുളം അമ്മയ്ക്ക് സമർപ്പിക്കുവാനും ആനയൂട്ടിന്റെ ഭദ്രദീപ പ്രകാശനം നടത്തുവാനും ഈ പുണ്യഭൂമിയിൽ വന്നെത്തിയിട്ടുണ്ട് നവാഗത സംവിധായകൻ ശ്രീ വിഷ്ണു മോഹൻ. അതെ, മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും നേടി പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന പ്രതിഭയാണ് അദ്ദേഹം. മേപ്പിടിയാൻ എന്ന സൂപ്പർ ഹിറ്റ് മലയാള സിനിമയിലൂടെ മലയാളികൾക്ക് ജീവിതഗ്രന്ഥിയായ കഥയും കഥാപാത്രങ്ങളും സമ്മാനിച്ച ശ്രീ വിഷ്ണു മോഹൻ ഇനിയും എത്രയോ എത്രയോ നല്ല കഥാപാത്രങ്ങളും കഥയും മലയാളികൾക്ക് സമ്മാനിക്കുവാൻ ഇരിക്കുന്ന പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ വിഷ്ണു മോഹൻ ഈ മണ്ണിലെ ആനയൂട്ടിന്റെയും അമ്മയ്ക്കായി പുതുതായി നിർമ്മിച്ച് പണികഴിപ്പിച്ചിരിക്കുന്ന തീർത്ഥകുളത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. മലയാളികളുടെ മനസ്സ് നിറച്ച, പ്രേക്ഷകരെ നൊമ്പരിപ്പിച്ച മേപ്പിടിയാൻ എന്ന ചിത്രം മലയാള ലോകത്തേക്ക് സംഭാവന ചെയ്ത ശ്രീ വിഷ്ണു മോഹന് പടയിലമ്മയുടെ തിരുമുറ്റത്തേക്ക് 1000
പടിഞ്ഞാറൻ ദേശത്തിന്റെ വീരനായകൻ നന്ദി ഗോപാലകൃഷ്ണൻ.
കൊല്ലം നാടിന് മഹിമ പകരുന്ന ആ കാവളയുടെ സൗന്ദര്യ ധാമം തണയിൽ പടിഞ്ഞാറക്കരയുടെ നായകന്മാരിൽ ഒരുവനായി ആ വേഷം നിറച്ച് എഴുന്നള്ളി നിൽക്കുവാൻ ആ കാവളയുടെ തമ്പുരാൻ കുട്ടികൾ ഇതാ മാമ്പിയുടെ കയ്യം പിടിച്ചു കടന്നു വരുവാൻ പടിഞ്ഞാറൻ മാസത്തിന്റെ സ്വാഗതം സൗന്ദര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്ന കൊല്ലം മണ്ണിന്റെ ആവേശങ്ങൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം മറ്റൊരു സ്ഥലത്ത് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം. ഒപ്പം ശബ്ദമിശ്രണ സംവിധാനങ്ങളുമായി കൂടെയുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കണ്ണൻ ശ്രീകുമാർ പരിമണം. ഒരായിരം നന്ദി, ഒരായിരം സ്നേഹം. സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം. നന്ദി ശൈലേഷ് വൈക്കത്തിനും കണ്ണൻ പരിമണത്തിനും. ആനയോട്ട് നടക്കുകയാണ്. ഈ പട്ടയങ്ങൾക്ക് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഗതവീരന്മാർക്ക് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കണം. സമിതികളുടെ അംഗങ്ങൾ മാറി നിന്ന് കൊടുത്ത് അവർക്ക്